വാർത്തകൾ വിശദമായി ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വിധി വരാനിരിക്കെ ദിലീപ് ചിത്രം രാമലീല ഇന്ന് തിയേറ്ററുകളിലെത്തും. കേരളത്തിൽ 125 തിയേറ്ററുകളിലാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. അതേസമയം ദിലീപിന്റെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കും. ഇതിനിടെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഏറെ വിവാദങ്ങൾക്കും ആശങ്കകൾക്കും ഇടയാണ് ദിലീപിന്റെ ബിഗ് ബജറ്റ് ചിത്രം രാമലീല ഇന്ന് തിയേറ്ററുകളിലെത്തുന്നത്. ദിലീപിന് ജാമ്യം കിട്ടിയിട്ട് മതിയെ റിലീസ് എന്നാണ് ആദ്യം നിശ്ചയിച്ചിരുന്നതെങ്കിലും ജാമ്യാപേക്ഷ നിരന്തരം തള്ളിയതോടെ പലതവണ മാറ്റിവെച്ച റിലീസ് ഇന്നത്തേക്ക് തീരുമാനിക്കുകയായിരുന്നു. ഇതിനിടെ രാമലീല തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചാൽ വിവരമറിയുമെന്ന് ചലച്ചിത്ര അക്കാദമി എക്സിക്യൂട്ടീവ് അംഗം GP രാമചന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. വിവാദമായതിനെ തുടർന്ന് പിന്നീട് പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് രാമലീല പ്രദർശനത്തിന് പോലീസ് സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് നിർമ്മാതാവ് ടോമിച്ചൻ മുളകുപാടം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. GP രാമചന്ദ്രന്റെ ഫേസ്ബുക്ക് പരാമർശങ്ങൾ ഗൗരവകരമല്ലെന്ന് വിലയിരുത്തിയ കോടതി പ്രദർശനത്തിന് സംരക്ഷണം നൽകാനാവില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. രാവിലെ 9:30 കേരളത്തിലെ തിയേറ്ററുകളിലെ ആദ്യ പ്രദർശനം. കേരളത്തിന് പുറത്ത് 75 തിയേറ്ററുകളിലും ചിത്രം ഇന്ന് റിലീസ് ചെയ്യും. അതേസമയം റിമാൻഡ് കാലാവധി അവസാനിക്കുന്നതിനെ തുടർന്ന് ദിലീപിനെ വീഡിയോ കോൺഫറൻസിംഗ് വഴി ഇന്ന് അങ്കമാലി കോടതിയിൽ ഹാജരാക്കും. ഇതിനിടെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട കോട്ടയം സ്വദേശി റോയ്മാമൻ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. അന്വേഷണം ശരിയായ ദിശയിലല്ലെന്നും ചിലരുടെ താൽപ്പര്യമനുസരിച്ചാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്തതെന്നുമാണ് ഹർജിയിലെ പ്രധാന ആരോപണം. ഇത്തരമൊരു ഹർജി നൽകാൻ റോയ്മാമൻ അർഹതയില്ലെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. അക്കാര്യം പരിശോധിക്കുമെന്ന് വ്യക്തമാക്കിയ കോടതി സർക്കാരിന്റെ നിലപാടറിയിക്കാൻ നിർദ്ദേശിച്ച് ഹർജി പരിഗണിക്കുന്നത് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ കൊച്ചി.